ഹലോ, നമസ്കാരം. അരുണാണ്. കിസാൻ റാബിറ്റ് ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് മുയൽപരിപാലന രംഗത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ തുടക്കക്കാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അല്ല. ഇത് നമ്മൾ തുടങ്ങി വന്ന് എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു 3 വർഷത്തോളം നമ്മളിത് വളർത്തി എൻ്റെ ഒരു അനുഭവം എന്താണ് അതെങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു അവസ്ഥയും സാഹചര്യമൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മലപ്പുറം ജില്ലയിലാണ്, പൊന്നാനിയിലാണ്. 8 സെൻറ്റ് സ്ഥലവും അതിലൊരു കുഞ്ഞൊരു വീടും, അതിൽ ചെറിയൊരു സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ ഈ ഫാം എന്ന പേരിൽ ഒരു 18 മുയലുകളും ഒരു 10-20 കള്ളി കൂടും, അതുപോലെ തന്നെ 16 പേരൻ്റ് സ്റ്റോക്കും മാത്രമേ തന്നെയുള്ളൂ. എനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെയുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ സ്ഥലപരിമിതികളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു മേഖലയ്ക്ക് ഇപ്പോൾ മുന്നോട്ട് കടന്ന് വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വരണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട്. പക്ഷേ സാഹചര്യങ്ങളാണ് അതിന് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ഓക്കെ. ഇതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളുണ്ട്, അതുപോലെ നിങ്ങൾ ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ വളർത്തുന്ന ആടാണെങ്കിലും പോത്താണെങ്കിലും ബ്രോയിലർ കോഴികളാണെങ്കിലും അത് നമ്മൾ ഇറച്ചിയുടെ അത് കഴിക്കാൻ വേണ്ടി തന്നെയാണ് അതിനെ വളർത്തി വലുതാക്കുന്നത്, ഇറച്ചിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വളർത്തുന്ന ബ്രോയിലർ നല്ല ഇനം മുയലുകളും ഇതിനു വേണ്ടി തന്നെയാണ്. അവർക്കൊക്കെ കൊടുക്കുന്നതിനേക്കാളും ക്വാളിറ്റിയുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ മുയലുകൾക്ക് കൊടുക്കുന്നത്. അവരെയൊക്കെ ഇറച്ചിയെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഇറച്ചിയാണ് മുയലിൻ്റെ ഇറച്ചി. അപ്പോൾ നമ്മൾ എന്നാണോ ഇത് തിരിച്ചറിഞ്ഞ് ഒരു മുയലിനെ കട്ട് ചെയ്ത് അതിനെ നമ്മളെന്നാണോ കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെന്നാണോ കട്ട് ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യക്കാരുടെ കയ്യിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നു, അന്നാണ് നമ്മൾ നല്ലൊരു കർഷകനാവുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടത്തിൻ്റെ പേരിൽ വളർത്തി, ഇഷ്ടത്തിൻ്റെ പേരിൽ അതിനെ പരിചരിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളെ വിറ്റ് മാത്രം മുന്നോട്ട് പോകുന്ന മാത്രമാണ് ചെയ്യുന്നത്. അവിടെയാണ് ഇതിൻ്റെ വിജയസാധ്യത കുറഞ്ഞു വരുന്നത്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ മലപ്പുറം ജില്ലയിലാണ്, അതുപോലെ തന്നെ ഹലാലായ ഭക്ഷണങ്ങൾ കൊടുക്കണ ഈ ഒരു ഏരിയയിൽ, അതിന് നമുക്ക് കഴിയാത്തത് കൊണ്ടും പിന്നെ അങ്ങനെ സാഹചര്യം വരുമ്പോൾ നമ്മൾ കോഴിക്കടയൊക്കെ ആശ്രയിച്ചിട്ടാണ് ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയുടെ തെക്കൻ മേഖലയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വളർന്ന് മുന്നോട്ട് വരാൻ പറ്റും. ഒരുപാട് സാഹചര്യങ്ങൾ അനുകൂലമായിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞതെന്നുള്ളൂ കേട്ടോ, മറ്റൊന്നും വിചാരിക്കരുത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കാം. അപ്പോൾ ഇറച്ചി തന്നെയാണ് മെയിനായിട്ട് ഇതിലുള്ള വരുമാന മാർഗം. പിന്നുള്ളത് കുഞ്ഞുങ്ങളെ വിൽക്കുക എന്നുള്ളത് തന്നെ. കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ട കൊടുത്ത് വിൽക്കുന്നതിനേക്കാളും നല്ലത് നമ്മളുടെ അടുത്ത് വന്ന് മേടിക്കുന്ന ടൈമിൽ ഒരാൾ നമ്മളുടെ അടുത്ത് വന്ന് ചോദിക്കുമ്പോൾ 4-5 മാസമായിട്ടുള്ള മുയലുകളെ ചോദിക്കുമ്പോൾ കൊടുക്കാൻ തക്കവണ്ണം നമ്മളുടെ കയ്യിൽ കരുതി വെച്ചിരിക്കണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ചോദിച്ചു വരുമ്പോൾ നമ്മൾക്ക് തൊട്ടടുത്തുള്ള ഫാർമറുടെ അടുത്തുനിന്ന് അല്ലെങ്കിൽ കർഷകരുടെ അടുത്തുനിന്ന് മേടിച്ചിട്ട് നമ്മൾക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു ബന്ധം നമ്മളെപ്പോഴും നിലനിർത്തണം തൊട്ടടുത്തുള്ള കർഷകനായിട്ട്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളിപ്പോൾ തീറ്റ ചിലവൊക്കെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്, ഇപ്പോൾ എല്ലാറ്റിനും റേറ്റ് കൂടി വരുന്ന സാഹചര്യമാണ്. അപ്പോൾ കുറച്ചധികം ഒരു ചാക്കൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസയുടെ ലാഭം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അടുത്തുള്ള ആളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ തീറ്റയൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലാഭമുണ്ടാവും. അതുപോലെ തന്നെ ഇറച്ചിയുടെ ഓർഡർ ആണെങ്കിലും കുഞ്ഞുങ്ങളുടെ ഓർഡർ ആണെങ്കിലും അല്ലെങ്കിൽ അഡൽട്ടായിട്ടുള്ള മുയലുകളുടെ ഓർഡർ ആണെങ്കിലും നമ്മൾക്ക് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ചോദിക്കുന്നവർക്ക് നമുക്ക് കൊടുക്കാനുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ യൂണിറ്റ് അടിസ്ഥാനത്തിലൊക്കെ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള മുയലുകൾ നമ്മളുടെ അടുത്ത് വേണം. ഇപ്പോൾ യൂണിറ്റ് അടിസ്ഥാനത്തിൽ വന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഇൻബ്രീഡ് അല്ലാത്ത രീതിയിൽ ഒരു മാതാപിതാക്കളുടെ മക്കളല്ലാത്തതിനെ വളർത്തി വലുതാക്കി അതിൽ നിന്ന് ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ തിരഞ്ഞ് അവർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നല്ലൊരു കർഷകനാവുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ തന്നെ കുറച്ച് മുയലിനെ മേടിച്ച് അത് വളർന്ന് അത് പ്രസവിച്ച് പെരുകി അതിനെ കൊടുക്കുന്നു. അത് ചെയ്യുന്നത് വഴി കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കൊടുക്കുന്നത് വഴി നമുക്ക് അവർക്കുള്ള ചുരുങ്ങിയതൊരു തീറ്റച്ചെലവ് നടന്നു പോകുന്നല്ലാതെ അതിൻ്റെ ഉപരി ഒരു വരുമാനം അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു മാർഗവും കാണാൻ കഴിയില്ല. അപ്പോൾ
നല്ല രീതിയിൽ ചെയ്യുക. ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് മാതൃകയാവാൻ തക്ക വണ്ണത്തിലുള്ള കൂട് നിർമ്മിച്ച് അല്ലെങ്കിൽ ഒരു ഷെഡ് നിർമ്മിച്ച് മറ്റ് ഒരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കണം. ആ ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ മാത്രമേ നമ്മളുടെ അടുത്തുനിന്ന് ആൾക്കാർ വന്ന് മേടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫാം ഉണ്ടെന്ന് അറിയുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ പബ്ലിസിറ്റി കൊടുക്കുക. എങ്ങനെയൊക്കെയാണോ ഇതിനെ പരസ്യം ചെയ്യാൻ കഴിയുന്ന മാർഗ്ഗങ്ങൾ വെച്ചാൽ ആ മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, അതുപോലെ തന്നെ നമ്മളുടെ കവലകളിലൊക്കെ ഫ്ലെക്സ് വെച്ചിട്ട് ഇറച്ചി ഇവിടെ ലഭിക്കും, കുഞ്ഞുങ്ങളിവിടെ ലഭിക്കും, ആ രീതിയിലൊക്കെ നമ്മൾ പരസ്യം ചെയ്ത്, അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മളും ഈ ഒരു മീറ്റ് കഴിക്കുക എന്നുള്ളത്, മുയലിറച്ചി കഴിക്കുക എന്നുള്ളത്. നമ്മളുടെ വീട്ടുകാരും നമ്മളുടെ കുടുംബക്കാരും നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവരിതിനെക്കുറിച്ച് പറയുള്ളൂ. അവർ പറഞ്ഞ് ഈ ഒരു ഇറച്ചിയുടെ ഗുണം എല്ലാവർക്കും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയെങ്കിലും ഈ ഒരു ഫാമിംഗ് രംഗത്ത് നല്ല രീതിയിൽ വിജയിച്ചു പോവുള്ളൂ. അല്ലാത്ത പക്ഷം പണ്ടൊരു മുയൽ വളർത്തുന്ന ആളുണ്ടായിരുന്നു, അയാൾക്ക് അത് നഷ്ടപ്പെട്ടു പോയി, അയാൾക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പോയില്ല എന്ന് മാത്രമേ അറിയപ്പെടുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു മാതൃകയായി മാറണം മറ്റുള്ളവർക്ക്. അതുപോലെ തന്നെ ഈ ഒരു ഇറച്ചിയുടെ ഗുണങ്ങളും നമ്മൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഇനി ഇതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഈ ഇറച്ചി കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇത്രയധികം മുയലിനെ വളർത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നല്ല ഇനം ഫാൻസി മുയലുകളെ മേടിച്ച് വളർത്തുക. അതായത് സാധാരണ മുയലിനേക്കാളും റേറ്റ് കൂടുതൽ കൊടുത്ത് തന്നെയാണ് നമുക്ക് പേരൻറ്റ് സ്റ്റോക്കിനെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരു പീസിന് ചുരുങ്ങിയത് നമുക്ക് വൈറ്റ് ജയിലിൻ്റെ ഗ്രേ ജയിലിൻ്റെയൊക്കെ ഒരു 1000 രൂപയുടെ ഉള്ളിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒരു 500 കൂടുതൽ വരും ഈ ഒരു ഫാൻസി മുയലിന്. അത്രയും വില കൊടുത്ത് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ മറ്റു മുയലുകൾക്ക് എന്തൊക്കെ ഫുഡാണോ കൊടുക്കുന്നത് ആ ഭക്ഷണ ക്രമീകരണം തന്നെയാണ് ഫാൻസി മുയലുകൾക്കും കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുമ്പോൾ മറ്റു കുഞ്ഞിന് ചുരുങ്ങിയത് ഒരു 300 രൂപയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുഞ്ഞിന് നമുക്ക് 1000 കിട്ടിയില്ലെങ്കിലും ഒരു 800 രൂപയെങ്കിലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവരുടെയും വൈറ്റ് ജയിൻ്റായി, ഗ്രേ ജയിൻ്റായി, മറ്റു മുയലുകളൊക്കെയായി. ഇപ്പോൾ ഇനി ഒരു ഗ്യാപ്പ് കിടക്കുന്നത് ഫാൻസി മുയലുകൾക്കാണ്. അപ്പോൾ ആ ഒരു സാധ്യതയും ഉപയോഗിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളുടെ ആ ഒരു ഭാഗം കഴിഞ്ഞ്, ഇനി ഇതിനെ എങ്ങനെയൊക്കെയാണ് സെയിൽ ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഞാനുൾപ്പെടെ പലരും ഈ ഒരു മേഖലയ്ക്ക് കടന്നു വന്നത് കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് ടെൻഷനായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു എൻജോയ്മെൻ്റ് ഇല്ലാത്ത ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു മേഖലയ്ക്ക് വന്നത്. അപ്പോൾ നമ്മൾ ഒരു മുയലിന് ചുരുങ്ങിയത് 1000-1500 രൂപ കൊടുത്ത് മേടിച്ച ആ മുയലിനെ ഇപ്പോൾ നമ്മൾക്ക് 300-600 കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. കാരണം മാർക്കറ്റില്ലാത്ത ബുദ്ധിമുട്ടുകൊണ്ടും അതുപോലെ തന്നെ ഇതിനെ വിൽക്കാനുള്ള വിപണി ഇല്ലാത്തതും. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി വന്നു. ഇപ്പോൾ കൊറോണയുടെയൊക്കെ ഒരു തരംഗം കഴിഞ്ഞ് ഹോട്ടലുകളും ബാറുകളും ഷാപ്പുകളും ഒക്കെ മെല്ലെ മെല്ലെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മളുടെ പരിസരത്തുള്ള നമ്മളുടെ അറിയുന്ന ആൾക്കാരുടെ സ്ഥാപനങ്ങളിൽ പോയിട്ട് നമ്മൾ ചോദിക്കുക, എൻ്റെ കയ്യിൽ ഇങ്ങനെ മുയലിനുണ്ട്, നിങ്ങൾക്ക് അത് കട്ട് ചെയ്തിട്ട് മീറ്റായിട്ട് തരാൻ കഴിയും, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക. അത് ഒരു ചുരുങ്ങിയതൊരു ഒരു ദിവസം നമ്മളൊരു 50 ആളുടെ സമീപിച്ച് കഴിഞ്ഞാൽ 1-2 പേര് മാത്രമേ ഓക്കെ പറയുള്ളൂ. ഇനി അങ്ങനെ പറയുമ്പോഴും അവർ ഒരുപാട് അധികം പറയാൻ സാധ്യതയുണ്ട്. കാരണം ഞാനിതുപോലെ ഒരു സമയത്ത് വെറുതെ ഒന്ന് ഒരു ഹോട്ടലിൽ പോയപ്പോൾ ഈ മുയലിൻ്റെ ഇറച്ചിയുടെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അവരെടുത്ത് ചോദിച്ച് നിങ്ങളെങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ. അപ്പോൾ അവരെടുക്കുന്ന റേറ്റൊക്കെ മാന്യമായ റേറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, അവർക്ക് ഒരു ദിവസം ചുരുങ്ങിയത് 3 കിലോനോ 4 കിലോനോ വേണം. അപ്പോൾ അത് നമുക്ക് കൊടുക്കാനുണ്ടാവില്ല, കാരണം നമ്മൾ ചെറിയ രീതിയിലൊക്കെ തുടങ്ങി വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇറച്ചി കൊടുത്തിട്ട് എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ സാധ്യതകൾ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ ആ ഒരു രീതിയിലേ നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മളിതിനെ വളർത്തി ആ ഒരു 2 മാസത്തോളം കുഞ്ഞുങ്ങളെ വളർത്തി വിറ്റ് വീണ്ടും അതിനെ വളർത്തി അതിനെ പ്രസവിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞുങ്ങളെ വിറ്റ് അതിൽ നിന്ന് നല്ലൊരു വരുമാനം നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക.
ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ മറ്റു അസുഖങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കുക. അറിയുന്ന രീതിയിൽ ഞാൻ എനിക്ക് മനസ്സിലായതോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൃത്യമായിട്ടുള്ള അറിവ്, അതായത് മുയൽ വളർത്തൽ ആരംഭിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അറിവുകൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം യൂണിറ്റ് അടിസ്ഥാനത്തിലെടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ച് മുയലിനെ ഒന്നോ രണ്ടോ പേരിനെ വെച്ചിട്ട് തന്നെ ഒന്ന് രണ്ട് ക്ലൈമറ്റ് ചേഞ്ച് മാറുന്നത് വരെ നമ്മൾ അതിനെ വളർത്തുക. ഒരുപാട് അസുഖങ്ങൾ വരുന്നത് ഈ ഒരു കൂടുതൽ മഴയായിട്ടിരിക്കുന്ന സമയങ്ങളിലും നല്ല വെയിൽ വരുന്ന സമയങ്ങളിലൊക്കെയാണ്. അപ്പോൾ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു രംഗത്ത് വന്നിട്ട് വേണം അധികം മുയലുകളെ വളർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാനലെന്ന് പറയുന്നത് മുയലിനെ സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. ചുരുങ്ങിയത് ഒരു 5000 പേരെങ്കിലും ഇന്നിപ്പോൾ ഈ ഒരു ചാനൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ കുറച്ച് പേര് മാത്രം, അതിൻ്റെ പകുതി ആൾ മാത്രമേ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതിന് എൻ്റെ കഴിവുകേട് കൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ആരും മോശമായ രീതിയിൽ കമൻ്റൊന്നും പറഞ്ഞു തന്നിട്ടുമില്ല. അപ്പോൾ അതുപോലെ ഒരാളായിട്ടിരുന്നത് കേൾക്കാതെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമല്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക എന്ന് കരുതി സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കണ്ട. ഓക്കെ, നന്ദി, നമസ്കാരം.